എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദർ എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ ഐക്യം അളക്കുന്നതിനുള്ള ഉപകരണം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ അഞ്ചിടങ്ങളിലായിട്ട് ജന്തർ മന്ദർ പണിതിട്ടുണ്ട്. ഇത് ജയ്പൂരിലെ രാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ എൻട്രി ഫീസ് 25 രൂപയാണ്. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ജ്യോതിശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുകയും സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ മുതലായവയുടെ ചലനം കൃത്യമായി പ്രവചിക്കുകയുമായിരുന്നു ഈ നിരീക്ഷണശാലകളുടെ നിർമ്മാണത്തിന് പിന്നിലെ ലക്ഷ്യം. ജന്തർ മന്ദറിൻ്റെ നിരീക്ഷണ കേന്ദ്രത്തിൽ 4 വ്യത്യസ്ത ഉപകരണങ്ങളാണുള്ളത്. 1 സാമ്രാട്ട് യന്ത്രം, 2 ജയപ്രകാശ് യന്ത്രം, 3 രാമയന്ത്രം, 4 മിശ്ര യന്ത്രം എന്നിവയാണ്. അത് നമ്മൾ പോകെ വീഡിയോയിൽ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിങ്ങനെ കണ്ടു പോവാം. ഈ കാണുന്നതാണ് സാമ്രാട്ട് യന്ത്രം. ഇതിൻ്റെ സെൻട്രൽ ടവർ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. ഇതിന് 114 അടി നീളവും 70 അടി ഉയരവുമാണുള്ളത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് വെസ്റ്റ് ടവറും ഈസ്റ്റ് ടവറും ഉണ്ട്. അത് മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് ജയപ്രകാശ് യന്ത്രം. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല, അതവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് മിശ്ര യന്ത്രം. വർഷത്തിലെ ഏറ്റവും ചെറുതും ദൈർഘ്യമേറിയതുമായ ദിവസങ്ങൾ നിർണയിക്കുന്നതിനുള്ള ഉപകരണമായി രൂപകൽപ്പന ചെയ്ത 5 ഉപകരണങ്ങളുടെ ഒരു ഘടനയാണ് മിശ്ര യന്ത്രം. ഈ കാണുന്ന രാമയന്ത്രമാണ്. ഇത് ഭൂമിയിലെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് അടിസ്ഥാനമാക്കി നക്ഷത്രങ്ങളുടെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന തുറന്ന മുകൾ ഭാഗമുള്ള 2 വലിയ സിലിണ്ടർ ഘടനയിലാണ് ഇത് പണിതിരിക്കുന്നത്. രാമയന്ത്രത്തിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിറച്ച് അനാറിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. അതിലെല്ലാം നിറച്ച് കായുണ്ട്. അധികം വലുതായിട്ടില്ല, എന്നാലും കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ, കുറച്ചായിട്ടുണ്ട്. ഇതൊരു ഓറഞ്ചിൻ്റെ മരമാണ്. ചെറിയ ഓറഞ്ചാണ്, കുഞ്ഞു കുട്ടി കുട്ടി ഓറഞ്ചിൻ്റെ ഒരു മരമാണ്. ഇത് കഴിക്കാനൊന്നും കൊള്ളല്ലോ കേട്ടോ, ഭയങ്കര പുളിയാണ്. ഇതിൻ്റെ അകത്ത് നിറച്ചായിട്ടുണ്ട്. തറയിലൊക്കെ കുറേയേറെ വീണ് കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നമ്മളിപ്പോൾ വീട് വൈകിപ്പിയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.